ടാങ്ക് തുറന്നു നോക്കിയാൽ മുഴുവൻ വെള്ളം കണ്ടോ. ഇത് നല്ല പച്ചവെള്ളമാണ്, ഇത് പെട്രോളിൻ്റെ മയം പോലും ഇല്ല. ഇത് കണ്ടോ, ഈ വെള്ളമായി വരുന്നത് പച്ചവെള്ളം, പെട്രോളല്ല പച്ചവെള്ളമായി വരുന്നത്. നമസ്കാരം. ദിനം പ്രതി തോന്നുംപടി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പെട്രോളിൽ മായം ചേർത്തുകൊണ്ട പമ്പ് ഉടമകളും എണ്ണക്കമ്പനികളും കൂടി ചേർന്ന് ജനങ്ങളെ വീണ്ടും വഞ്ചിക്കുകയാണ്. ഇന്ധനം അടിച്ചതിന് ശേഷം വാഹനം നിന്നുപോകുന്നു, അല്ലെങ്കിൽ ഇന്ധനത്തിൽ മായം കലർത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതായത് പമ്പിൽ കയറി ഇന്ധനം നിറച്ച വാഹനം അല്പദൂരം ഓടിയതിനു ശേഷം നിന്നുപോകുന്നു എന്ന പരാതിയാണ് വ്യാപകമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സംഭവം, സമാനമായ ഒരു സംഭവം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. തിരുവല്ലയ്ക്ക് സമീപമുള്ള കുന്നന്താനത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും ബൈക്കിൽ പെട്രോൾ അടിച്ച ഒരു യുവാവിനാണ് ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നത്. കുന്നന്താനത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം അല്പദൂരം ഓടിയപ്പോൾ വാഹനം നിന്നുപോവുകയായിരുന്നു. യുവാവ് പെട്രോൾ ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ടാങ്കിനുള്ളിൽ വെള്ളം കണ്ടെത്താനായത്. ഇതേ തുടർന്ന് ഈ യുവാവ് പമ്പിലെ ജീവനക്കാരെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകില്ല എന്ന മറുപടിയാണ് അവർ നൽകുന്നത്. ഈ പെട്രോൾ പമ്പിൽ കയറി ഇന്ധനം നിറയ്ക്കുന്നതുവരെ യാതൊരു തകരാറുമില്ലാതെ ഓടി വന്ന വാഹനം ആണ് എന്നത് ഓർക്കണം. അവിടെ കയറി ഇന്ധനം നിറച്ചതിന് ശേഷമാണ് ഈ വാഹനം നിന്നുപോകുന്നതും ഈ യുവാവ് പരിശോധിച്ചപ്പോൾ പെട്രോൾ ടാങ്കിൽ വെള്ളം കണ്ടെത്തുന്നതും. ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇത് പരിശോധിക്കേണ്ട വകുപ്പുകൾ കൃത്യമായ പരിശോധന നടത്തുന്നില്ല, ഇല്ലെങ്കിൽ ഇത്തരം പരാതികളിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇന്ധനവില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ധനത്തിൽ മായം ചേർത്തുകൊണ്ട് പമ്പ് ഉടമകളും എണ്ണക്കമ്പനികളും കൂടി ചേർന്ന് വീണ്ടും ജനങ്ങളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകണം. ഇത്തരം കൊള്ള ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ ജനങ്ങൾ പ്രതിഷേധം തീർക്കണം. മറ്റു വാഹനങ്ങൾക്ക് പമ്പിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം പ്രതിഷേധം തീർത്തു എങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും കേരളത്തിൽ ഉണ്ടാവാതെയിരിക്കൂ. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ കുന്നന്താനം പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചതാ. തിരുവല്ല ഇപ്പോൾ വണ്ടി നിന്നുപോയി, ടാങ്ക് തുറന്നു നോക്കിയാൽ മുഴുവൻ വെള്ളം കണ്ടോ. ഇത് നല്ല പച്ചവെള്ളമാണ്, ഇത് പെട്രോളിൻ്റെ മയം പോലും ഇല്ല. കാണാമോ, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ എൻ്റെ വണ്ടി. ഇത് ഞാൻ കുന്നന്താനത്ത് നിന്ന് 300 രൂപയ്ക്ക് അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് 10-300 രൂപയുടെ പെട്രോൾ ഉണ്ട് കണ്ടോ. ഇതിപ്പോൾ തന്നെ ഒരു 700 രൂപ അടുത്ത് പെട്രോൾ ഉണ്ട്. ഇത് ഇത്രയും പെട്രോൾ ഞാൻ ഊറ്റി കളയണം. ഇത് കണ്ടോ, ഈ വെള്ളമായി വരുന്നത് പച്ചവെള്ളം, പെട്രോളല്ല പച്ചവെള്ളമായി വരുന്നത്. ഞാൻ പമ്പുകാരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല, അവർ പെട്രോൾ അടിച്ചിട്ടില്ല. നമുക്കതിലും നുണ പറയേണ്ട കാര്യമില്ല. ഈ 110,000 രൂപ എടുത്ത് മേടിച്ച വണ്ടിക്ക് നമ്മളായാലും വെള്ളം ഒഴിക്കത്തില്ല. വണ്ടി എന്ന് അവർ, ഞാൻ പറഞ്ഞു ചേട്ടാ 300 രൂപ പെട്രോൾ അടിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർക്കത് പറ്റത്തില്ല. ഇതിനിപ്പോൾ ശരിയാക്കണം, ഇനി മെക്കാനിക്കിനെ വിളിക്കണം, അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. ആ പുള്ളിയെ വിളിച്ചപ്പം പുള്ളി വരുന്നത് നമ്മളോട് ചൂടാകുന്നു, ഇതുപോലെ തെണ്ടിത്തരം കാണിച്ചിട്ടാണ് ചൂടാകുന്നു നമ്മളോട്. ആ ആരെയൊക്കെ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. വണ്ടി നിന്ന് പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? പെട്രോളിൽ ഫുള്ള് വെള്ളമാണ്. നമ്മളേതായാലും കാശ് കൊടുത്ത് മേടിച്ച വണ്ടിക്ക് അത് വെള്ളം ഒഴിക്കത്തില്ല.